പ്രാരംഭ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച അങ്ങയെ ഞങ്ങൾ താഴ്ന്നു വണങ്ങുന്നു. പാപാന്ധകാരത്തിൽ കഴിഞ്ഞ മാനവരെ പിതാവുമായി അനുരഞ്ജിപ്പിക്കുവാൻ ജീവൻ ബലിയർപ്പിച്ച കർത്താവേ, എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാരബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറി പാപിയെ പോലെ തിടഞ്ഞവനെ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാരബലിയായി. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വേടിയ. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വേടിയ. ദ്രോഹം പൊറുത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാൻ അനുതാപിയായി തീരാം. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മൂന്നാം സ്ഥലം യേശുമിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. യേശുമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷന് അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ചോര ചൊരിഞ്ഞതും
ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ. ചോരച്ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാൻ. ബുദ്ധിതനായതും അപ്പമായി തീർന്നതും ഞാൻ നിന്നിലെന്നെന്നും വാഴാൻ. എനിക്കാ എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കാ എൻ്റെ ഈശു പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറി പാപിയെപ്പോലെ തിടഞ്ഞവനെ. ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കാ എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കാ എൻ്റെ ഈശു പരിഹാര എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിവിടെ ഭയം തോന്നുന്നില്ല. ഓരോ കുരിശും ഓരോ വേദനയും കർത്താവ് സഹിച്ചതാകുമ്പോൾ നമുക്കതിനോട് ഭയം തോന്നുന്നില്ല. ഒരഭിനിവേശമാണ്, വല്ലാത്തൊരു ശക്തിയാണ്, വല്ലാത്തൊരു ധൈര്യമാണ്. മറ്റൊന്നുമല്ല, കുരിശ് നമുക്ക് രക്ഷയാണ്. കുരിശ് നമുക്ക് രക്ഷയാണ്. ഭയപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന അടയാളമല്ല. സത്യത്തിൽ നോക്കി, ഇത്രയും ക്രൂരമായ മർദ്ദനങ്ങളേറ്റ് ക്രൂരമായ മരണം നമ്മുടെ കൺമുൻപിൽ വീണ്ടും വീണ്ടും കുരിശ് രൂപത്തിൽ അവതരിക്കുമ്പോൾ നമ്മൾ ആരും പേടിക്കാറില്ല. ഏകജാതനെ